ഓഗസ്റ്റ് ാലിന് കാസർഗോഡ് ജില്ലയിലെ തൊണ്ണൂറ്റിയൊന്നു പേർക്കു കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇതിൽ ഉറവിടമറിയാത്ത പതിനൊന്ന് പേരടക്കം എൺപത്തിയെട്ട് പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത് മറ്റുള്ളവരിൽ പേർ വിദേശത്തു നിന്നും പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് ഉദുമ പഞ്ചായത്തിലെ മുപ്പത്തിരണ്ടും അൻപതും അറുപത്തിമൂന്നും വയസ്സുള്ള പുരുഷന്മാർ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ അൻപത്തിമൂന്നുകാരൻ കാസർഗോഡ് നഗരസഭയിലെ ഇരുപത്തിയേഴും പതിനെട്ടും വയസ്സുള്ള പുരുഷന്മാർ ചെമ്മനാട് പഞ്ചായത്തിലെ ഇരുപത്തിയൊൻപത് കാരൻ മധൂർ പഞ്ചായത്തിലെ മുപ്പത്തിയഞ്ചുകാരി നീലേശ്വരം നഗരസഭയിലെ മുപ്പത്തിയൊൻപത് കാരി ചെങ്കള പഞ്ചായത്തിലെ നാൽപ്പതുകാരൻ അജാനൂർ പഞ്ചായത്തിലെ മുപ്പത്തിയേഴുകാരി എന്നിവരാണ് ഉറവിടമറിയാത്ത പുതിയ രോഗികൾ ഇവരടക്കം ഉദുമ പഞ്ചായത്തിൽ ഇരുപത്തിയേഴ് പേർക്കും കാസർകോട് നഗരസഭയിൽ പതിനെട്ട് പേർക്കും മധൂർ പഞ്ചായത്തിൽ മൂന്ന് പേർക്കും കാരടക്ക പഞ്ചായത്തിൽ അഞ്ചു പേർക്കും ചെമ്മനാട് പഞ്ചായത്തിൽ മൂന്ന് പേർക്കും പുത്തുകയ പഞ്ചായത്തിൽ ഒരാൾക്കും കിനാനൂർ കണ്ടം പഞ്ചായത്തിൽ രണ്ടു പേർക്കും തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ രണ്ടു പേർക്കും നീലേശ്വരം നഗരസഭയിൽ മൂന്ന് പേർക്കും പള്ളിക്കര പഞ്ചായത്തിൽ അഞ്ചു പേർക്കും പടന്ന പഞ്ചായത്തിൽ ഒരാൾക്കും അജാനൂർ പഞ്ചായത്തിൽ ഒൻപത് പേർക്കും ചെങ്കിള പഞ്ചായത്തിൽ നാല് പേർക്കും കാഞ്ഞങ്ങാട് നഗരസഭയിൽ അഞ്ചു പേർക്കും യണ്മകരി പഞ്ചായത്തിൽ ഒരാൾക്കും കയ്യൂർച്ചിമേനി പഞ്ചായത്തിൽ ഒരാൾക്കും കള്ളാർ പഞ്ചായത്തിൽ ഒരാൾക്കും പുതുതായി കോവിഡ് പോസിറ്റീവായി മറ്റുള്ള നാല് പേരിൽ പടന്ന പഞ്ചായത്തിലെ മുപ്പത്തിയാറുകാരൻ തമിഴ്നാട്ടിൽ നിന്നും മധൂർ പഞ്ചായത്തിലെ ഇരുപത്തിനാലുകാരൻ മഹാരാഷ്ട്രയിൽ നിന്നും ചെമ്മനാട് പഞ്ചായത്തിലെ മുപ്പത്തിയാറുകാരൻ ഒമാനിൽ നിന്നും കാഞ്ഞങ്ങാട് നഗരസഭയിലെ നാല്പത്തിയാറുകാരി യു എ യിൽ നിന്നും വന്നവരുമാണ് അതിനിടെ കോവിഡ് ബാധിച്ച് വിവിധയിടങ്ങളിൽ ചികിത്സയിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ചു പേർ രോഗത്തിൽ നിന്നും മുക്തി നേടി വീടുകളിലേക്ക് മടങ്ങി ചെമ്മനാട് പഞ്ചായത്തിലെ ഏഴുപേർക്കും കയ്യൂർച്ചിമേനി പഞ്ചായത്തിലെ മൂന്ന് പേർക്കും പുല്ലൂർ പെരിയ തൃക്കരിപ്പോർ ചെങ്കള ഗ്രാമപഞ്ചായത്തുകളിലെ രണ്ടുപേർക്ക് വീതവും പിലിക്കോട് കുമ്പള ബദിയടുക്ക ബളാൽ ഉദുമ കിനാനൂർ കരുന്തളം കാറടുക്ക വലിയപറമ ഗ്രാമപഞ്ചായത്തുകളിലെയും നീലേശ്വരി നഗരസഭയിലെയും ഓരോരുത്തർക്കുമാണ് രോഗം ഭേദമായത് നിലവിൽ വീടുകളിൽ കഴിയുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേരും സ്ഥാപനങ്ങളിൽ കഴിയുന്ന കാസർഗോഡ് ജില്ലയിൽ കോവിഡ് പ്രതിരോധ ഭാഗമായി നിരീക്ഷണത്തിലുള്ളത് പുതിയതായി എട്ട് പേരെ കൂടി നിരീക്ഷണത്തിലാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ പരിശോധനാ ഫലം ഇനി ലഭിക്കാനുണ്ട് അതിനിടെ ജൂലൈ നാലിന് മുന്നൂറ്റി ഇരുപത് പേർ നിരീക്ഷണ കാലയളവ് പൂർത്തീകരിച്ചു ആശുപത്രിയിലും മറ്റ് കോവിഡ് കെയർ സെന്ററുകളിലുമായി എൺപത്തി പേരെ കൂടി പുതുതായി നിരീക്ഷണത്തിലാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്